മക്കളെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടിന്റെ അവസ്ഥ നോക്കൂ. അപ്പൊ മക്കളെ, മുത്തശ്ശിയേ ചുവന്ന കാച്ചിയ എണ്ണ മക്കൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി എന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ കുറേ പനങ്കൊല പോലത്തെ മുടി എന്നൊക്കെ പറയാറില്ലേ, ആ മാതിരി മുടി ഇങ്ങനെ നീട്ടിയിട്ട് ആണുങ്ങൾക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചുവന്ന എണ്ണയും അടുത്തിരിക്കും, അത് പിടിച്ചും കൊണ്ടുള്ള പിന്നെ ഫോട്ടോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ മാതിരിത്തെ ചുവന്ന എണ്ണയാണ് ഇന്ന് മുത്തശ്ശി ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അവരെ എണ്ണയുടെ സീക്രട്ടാണ് മുത്തശ്ശി ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതെ, മുത്തശ്ശിയെ കുട്ടിക്കാലത്തെ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഫോട്ടോ അടക്കേണ്ട മുത്തശ്ശിയുടെ ഇവിടെ, അതും കൂടി ഇത് വേണമെങ്കിൽ ചേർത്ത് കാണിച്ചു തരാം കേട്ടോ. അന്നൊക്കെ മുത്തശ്ശി എങ്ങനെയൊക്കെയാ മുടി സൂക്ഷിച്ച് കൊണ്ട് നടക്കുക അറിയോ, പനങ്കൊല പോലത്തെ മുടി വളരാനും പിന്നെ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ തിരിച്ചു വരണ്ടേ, അതിനു വേണ്ടിയിട്ട് എണ്ണയാണ് മുത്തശ്ശി ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. ബീട്രൂട്ട് എണ്ണ, ബീട്രൂട്ട് എണ്ണയാണ് നമ്മളിന്ന് ചെയ്യണത്. ഇതൊരു വൈറൽ ആയിട്ടുള്ള മുത്തശ്ശിയുടെ ഒരു സ്പെഷ്യൽ എണ്ണയാണ് അല്ലേ മുത്തശ്ശി? അതെ അതെ അതെ. ഇപ്പൊ നമ്മളിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിനെന്താ ചെയ്യണ്ടേ? അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നുറുക്കി ഉരച്ചെടുക്കണം. ആ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തോല് കളയുകയാണ്. അപ്പൊ എല്ലാവരും പലതരം എണ്ണകളും പരീക്ഷിച്ചു നോക്കുക അല്ലേ മുത്തശ്ശി? നമ്മളെ വീട്ടിലുള്ള കാരണം നമുക്ക് ഓരോരുത്തരെ പിടുത്താവൂലോ, എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളന്നില്ല. അപ്പൊ നമുക്ക് അറിയണതൊക്കെ ഉണ്ടാക്കി കാണിക്കുക, അതില് ഏതാ സ്വീകരിക്കുന്നത് ഏതാ ഓരോരുത്തർക്ക് പറ്റുന്നെച്ചാ മക്കൾ അതൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പൊ മുടിക്കൊക്കെ നല്ലതായും ഇവിടെ തൂർന്ന് നല്ല പനങ്കോലത്തെ മുടി വരും. കാരണം മുടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മുടി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഇല്ല, കട്ടി മുടിക്ക് നീളം നല്ലോണം ഇല്ലെങ്കിലും നല്ല കട്ടിയില് നിന്നാ മതി, അപ്പൊ തന്നെ കാണാൻ ഒരു ഭംഗിയായിരിക്കും. അപ്പൊ ഇതാ മുത്തശ്ശി ബീട്രൂട്ട് മുഴുവനും തോല് കളയുകയാണ്. ഇതിനു ശേഷം ഇതെന്താ മുത്തശ്ശി ചെയ്യേണ്ടത്? ഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഗ്രേറ്റ് ചെയ്യാ. ഇതെന്താ മുത്തശ്ശി അറിയാന്നുള്ളതേ? എന്നുവെച്ചാ മുത്തശ്ശി ബീട്രൂട്ട് സ്കാഷ് ഉണ്ടാക്കിണ്ടായിരുന്നു, അപ്പൊ അതിങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ബീട്രൂട്ടിന്റെ ആ ഒരു എന്താ പറയാ ഉപ്പേരി ഒക്കെ, ചില ഉപ്പേരി അങ്ങനെ ആ രീതിയിൽ ബീട്രൂട്ടിനെ ചിരണ്ടി എടുക്കുക അല്ലേ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാട്ടോ. അപ്പൊ ഒരു വീട്ടില് ഉണ്ടാക്കിയ എല്ലാവർക്കും വേണമെങ്കിൽ ഉപയോഗിച്ചെടുക്കാലോ. ആണുങ്ങൾക്ക് വേറെ പോലെ നിങ്ങൾക്ക് അങ്ങനെ വ്യത്യാസം. പിന്നെ കുട്ടികൾക്ക് പറ്റും തശ്ശി? ആ കുട്ടികൾക്കും പറ്റും. തശ്ശി ഗ്രേറ്റ് എടുക്കുകയാണേ. ഗ്യാസ് കത്തിച്ചു, ഒരു ഇരുമ്പ് ദോശക്കല്ലാട്ടോ വെച്ചത് ഇരുമ്പിൻ്റെ. അപ്പോൾ മക്കളെ നമുക്കിതേ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതാ ആദ്യമായിട്ട് ഉലുവയാണ് കേട്ടോ ഇടാൻ പോണത്. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തത് എന്തൊക്കെയാണെന്ന് അറിയോ? ഉലുവ, ഗ്രാമ്പു, കരിവേപ്പില. അത് ഒന്നിച്ച് ആദ്യം ഉലുവ ഇട്ടു, ഇനി ഗ്രാമ്പു ഇടാൻ പോണത്. കരിവേപ്പില നന്നായി വറുത്തെടുക്കണം. മുത്തശ്ശി, ആ ഇതിനപ്പോ എണ്ണൊന്നും വേണ്ടേ? ഏതെണ്ണ ഉപയോഗിക്കണം? നല്ലെണ്ണയാണോ വെളിച്ചെണ്ണയാണോ? അതെയോ? ആ അപ്പൊ ഇതിനാ നമ്മള് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണെന്ന പറഞ്ഞത് മുത്തശ്ശി. ഇത് നല്ലോണം വറുക്കണോ? എങ്ങനെയാണ്? ചോക്ക വറുക്കണം. അതെ അല്ലേ? ആ ഡ്രൈ റോസ്റ്റ് ചെയ്യല്ലേ? ആ കരിവേപ്പിലൊക്കെ വാടി തുടങ്ങി. അങ്ങനെ പൊട്ടിത്തുടങ്ങി. അതെ അല്ലേ? പിന്നെ എങ്ങനെയാ വെച്ചാലേ ഈ ഉലുവ വറുത്താല് നല്ലോണം കറുത്താൽ നമുക്ക് പൊടിക്കുമ്പോ ആ നല്ല കളർ കിട്ടുക. അങ്ങനെയാണ് ഉലുവയുടെ എന്താ നമ്മുടെ ഇതിനൊക്കെ ഉലുവാനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ ഇത് നല്ലോണം കാലിന് ഉലുവ മുത്തശ്ശി ഇഷ്ടം പോലെ പൊടിച്ചു വയ്ക്കും. അത് നല്ലോണം വറുത്ത് നല്ല കറുത്ത മതി വറക്കും.
അപ്പോഴാണ് അതിന്റെ കളറ് ശരിക്കും പൊടിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ കളറ് കാണുക. നമ്മൾ ചെയ്യോ അത് മൂപ്പ് കയറിയോ എന്നൊക്കെ തോന്നും, പക്ഷെ മൂപ്പ് കയറുന്നതല്ല. മൂപ്പ് നല്ല കറുത്ത് കഴിഞ്ഞാലാണ് ഇനി ശരിക്കും കളറ് വരിക, അതിന്റെ സ്വാദ് കിട്ടുകയും ചെയ്യുക. ഇപ്പൊ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി, സ്മെല്ല് വരുന്നുണ്ട്, കുറച്ചും കൂടി ആവണം. അതെല്ലേ. പിന്നെ മല്ലി മുളകൊക്കെ വറുത്തില്ലേ, മല്ലി സാമ്പാറിന് മല്ലി വറുത്തില്ലേ, അപ്പൊ അതിന്റെ കൂടത്തിൽ ഇങ്ങനെ ഉലുവയിടും. അപ്പൊ അത് പൊട്ടി തുടങ്ങിയാലാണ് ഉലുവയുടെ ഇതിന്റെ മല്ലിയുടെ മൂപ്പാകുക. അത് നമുക്ക് കണ്ടാ മനസ്സിലാവും. ഇത് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഉലുവ അല്ല മല്ലി ചോർന്ന കളറ് വരും. അപ്പൊ മനസ്സിലാവും നമുക്ക് ആ സാമ്പാറിന്റെ പാകായി മല്ലിക്ക്. അപ്പൊ അങ്ങനെ വാങ്ങും. ഇതിന് അത് പോരാ, ഉലുവപ്പൊടി ആകുമ്പോ ഒന്നും കൂടി കറക്റ്റ് വറക്കണം. ആ അത് പായിട്ടോ ഇത് ഓഫാക്കാം. താത്തി മതി. അപ്പൊ ഇതിലേക്ക് ഇട്ടോളൂ മുത്തശ്ശി, ഇവിടെ തട്ടിക്കോളൂ. അങ്ങനെ നമ്മൾ ഉലുവയും ഗ്രാമ്പും കരിവേപ്പിലയും കൂടെ വറുത്തെടുത്തു. അപ്പൊ മക്കൾ വിചാരിക്കുന്നുണ്ടോ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഉരച്ച് വെച്ചിട്ട് ആക്കി അവർ അരിക്ക് വെച്ചിട്ടുണ്ട്, എന്താ അതുകൊണ്ടൊന്നും ചെയ്യണേ കാണാനല്ലോ. ഇനി അടുത്തതാണ് കേട്ടോ ബീട്രൂട്ട് റോസ്റ്റ് ആയിട്ട് എടുക്കണേ. അതാ ഗ്യാസ് കത്തി താത്തി വെച്ചിട്ടേ ഉള്ളൂ, അതിലിടുകയാണ്. അതാ അപ്പൊ ബീട്രൂട്ടിനെ നല്ലോണം മുരിഞ്ഞ് വരുന്ന പോലെ വറുത്തെടുക്കണം കേട്ടോ. ഓ ആ വെള്ളമായൊക്കെ പോണല്ലേ. അതെ അതെ അതെ, റോസ്റ്റായി വരണം. ഈ എണ്ണയുടെ പ്രത്യേകത എന്താ അറിയോ, ഈ തലയോട്ടിയിലെ അടഞ്ഞിരിക്കുന്ന സുഷിരങ്ങളൊക്കെ തുറക്കുന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പൊ അങ്ങനെയാണല്ലേ നമ്മള് പോയ മുടിയൊക്കെ വളരെ. അങ്ങനെ പോയ മുടികളൊക്കെ പോലും ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, നല്ല ചുമപ്പ് നിറം. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ, പിന്നെ അങ്ങനെ സമയം കിട്ടി. പിന്നെ നമ്മൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് പഠിച്ചു അങ്ങനെയാണ് മുത്തശ്ശി ചെലവൊക്കെ ചെയ്തു തുടങ്ങിയത്. അതെ, അപ്പൊ അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. അതെ. അപ്പൊ ഇപ്പൊ സാധാരണ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും അല്ലേ, ഉലുവി അതേപോലെ ഗ്രാമ്പൂ കറിവേപ്പില. പച്ചക്കറി വാങ്ങുമ്പോ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ വാങ്ങണം എന്നല്ലേ. അതെ, അതേപോലെ പച്ചക്കറി വാങ്ങിക്കുമ്പോ ബീട്രൂട്ട് വാങ്ങിച്ചാ മതി, കാരണം കയ്യുണ്ണി അലോവേറ ജെല്ല് ഫ്രഷ് അതൊന്നും എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാ ഫലം കൂടുതലുള്ള ഒരു ഹെയർ ഓയിൽ ആണ് മുത്തശ്ശി. ഡ്രൈ റോസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ. ഇന്ന് കുറച്ചുകൂടെ കത്തിക്കണോ ഗ്യാസ്? അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ നന്നായി പോണം കേട്ടോ, അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. നമ്മളിതേ കാച്ചിടുക്കല്ലോ, അത് വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതിന് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. അപ്പൊ മക്കളെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടിന്റെ അവസ്ഥ നോക്കൂ. ഇപ്പൊ ശരിക്കും പൊടിയാൻ പാകത്തിനായിരുന്നല്ലേ. പൊടിയാൻ പാകത്തിനായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയ ശേഷം നമുക്കിത് പൊടിക്ക് ആദ്യം ഇത് ഇട്ട് കൊടുക്കുക, പിന്നെ മീതെ അത് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ മക്കള് ഇനി പൊടിച്ചെടുക്കാൻ പോവുകയാണേ. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം. വെറും ബീട്രൂട്ടല്ല, നമ്മളിത് ഉണക്കി ഡ്രൈ ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം അല്ലേ. പക്ഷേ പൊടിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ബീട്രൂട്ടിന്റെ അവിടെ കണ്ടില്ലേ പൊടി, കാണല കറകറിഞ്ഞുള്ള പൊടി. പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതാ ഇട്ട് കൊടുക്കണ്ട്, കാപ്പിപ്പൊടിയുടെ കളറായിപ്പോ.
ഹലോ മുത്തശ്ശി, ഇതൊക്കെ ഇപ്പൊ പൊടിച്ചു. ഇത് എന്താ ഇപ്പൊ പരിപാടി? ഇനി അപ്പൊ ഇനി കാണിക്ക. എന്നാ തുടങ്ങ. അതാ നമ്മള് കൊറച്ച് നല്ല തുണി എടുത്തിട്ടുണ്ട്. എനിക്കിത് ഇട്ടിട്ട് കെട്ടി കൊടുക്കണം. കിഴി പോലെ ആക്കണം. നമ്മള് കണിക്കൊക്കെ ഇതൊക്കെ അടുത്ത് നീലാഞ്ചനൊക്കെ പോലെ അല്ലേ? അമ്മാതിരി കിഴി സ്റ്റാർട്ട്. നമ്മളിതേ നല്ലോണം ടൈറ്റ് കെട്ടി കൊടുക്കണം. ഇങ്ങനെ ഒരു കെട്ടുണ്ടാക്കണല്ലേ? ഇങ്ങനെയാണ് നമ്മള് കിഴി ഉണ്ടാക്കണ്ടത് അല്ലേ? ഓക്കെ, ഇനി എന്താ അടുത്ത ചെയ്യാല്ലേ? അടുത്ത പരിപാടി എന്താ? നമ്മളൊരു പാൻ വെച്ചിട്ടേ ഗ്യാസ് ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം മുത്തശ്ശി ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബോട്ടിലേക്ക് ഒരു പകുതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ ഈ കിഴി ഇറക്കി വെക്കണം. പിന്നെ ബാക്കി വഴിയെ ഇങ്ങനെ കാണിച്ചു തരാം. അതെ മുത്തശ്ശി, ഇതാ എണ്ണക്കുപ്പിയിൽ ഇനി എണ്ണ ഫുള്ള് നിറക്കട്ടെ അല്ലേ? അരഭാഗത്തോളം നിറച്ചു കൊടുക്ക. നമ്മള് വെള്ളം തിള വരാൻ തുടങ്ങുന്നുള്ളൂ. എന്നാലും നമ്മള് ബോട്ടിൽ ഇത് ഇറക്കി വെക്കണേ. ഈ കിഴി ഇതിൽ ഇറക്കി വെക്കാം. അടച്ചു വെക്കാം. അപ്പൊ ഇങ്ങനെ വെക്കണല്ലേ മുത്തശ്ശി? അതെ അതെ. ഓ, എണ്ണയിലേക്ക് കളറൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓ, ബീട്രൂട്ടിന്റെ സത്തൊക്കെ ഇറങ്ങൂല്ലേ? ബീട്രൂട്ടിന്റെ എല്ലാ സത്തുകളും ഉലുവയുടെ നല്ല അംശമൊക്കെ അല്ലേ? പിന്നെ കരിവേപ്പില, ഇതിന്റെയൊക്കെ നല്ല സത്തുകളൊക്കെ അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് വരും. എന്നിട്ട് ഒക്കെ കൂടി യോജിച്ചാകുമ്പോ നല്ല കളറുള്ള നല്ല ഔഷധമുള്ള എണ്ണയായി മാറും. ഇത് നമുക്ക് ചുവപ്പ് കളറുള്ള എണ്ണയായി വരാൻ കാത്തിരിക്കാം. അതെ അതെ, കുറച്ച് നേരം പിടിക്കും. അതെ, പറഞ്ഞോളൂ. അപ്പൊ മക്കളെ, മക്കള് കണ്ടു, അത് ചുവന്ന നല്ല കളറായിട്ടുള്ള എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ബീട്രൂട്ടേ ഇത്ര ഇതിലുള്ളത് അതുകൊണ്ടാണ് ഈ കളറ് കിട്ടിയത്. ഇനിയിപ്പോ മുത്തശ്ശിയിലേ ചൂടായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നോക്കൂ, എന്തൊരു ഭംഗിയാ കാണേ. അതെ, അതുപോലെ തലമുടി നന്ന ഭംഗിയായിട്ട് വളർന്നുണ്ടാവും. അപ്പൊ മക്കളെ, ഇതാ കണ്ടോ നമ്മളെ എണ്ണ ചുവപ്പ് നിറത്തിലായി. അപ്പൊ ഇത് 20 മിനിറ്റോളെ വെള്ളം തിളച്ച വെള്ളം വെട്ടി തിളക്കുന്ന വെള്ളത്തിൽ ഇറക്കി വെക്കണം. എന്നാലേ അത് ചുവപ്പാവുള്ളൂ. ഇപ്പൊ ബീട്രൂട്ടിന്റെ നീരൊക്കെ ഇറങ്ങിയില്ലേ മുത്തശ്ശി? അതെ അതെ അതെ. നമ്മളുടെ എണ്ണയുടെ പാകമായി എന്നാണ് അർത്ഥം. അതെ അതെ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാല്ലേ? ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയിട്ട് നമുക്ക് കാണിക്കാം, ഉപയോഗിക്കുകയും ചെയ്യാം. കാണിക്കാം, ചെയ്യാം. അതെ, അപ്പൊ വെട്ടി തിളക്കുന്ന ഈ ഒരു സംഭവം ഓഫ് ചെയ്യണേ. അപ്പൊ നമുക്കെ കീഴില് ഇറക്കി വെച്ച എണ്ണ, അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് മുത്തശ്ശി കാണിച്ചു തരാം. ആ ചുവപ്പൊക്കെ കറക്റ്റ് നല്ല ചുവന്ന എണ്ണയായി മാറിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കിഴി ജസ്റ്റ് ഒന്ന് മുക്കി മെല്ലെ മെല്ലെ തേച്ചു കൊടുക്കാം അല്ലേ? കിഴിയും കൊണ്ട് തന്നെ തേച്ചു കൊടുക്കാം. അപ്പൊ ഈ രീതിയിലാണ് എണ്ണ കിട്ടുക, നമ്മളുടെ ബീട്രൂട്ട് എണ്ണ. അപ്പൊ അങ്ങനെ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു മുത്തശ്ശി, ചുവപ്പ് എണ്ണയുടെ രഹസ്യം. അപ്പൊ മക്കളെ, എല്ലാരും ഇങ്ങനത്തെ എണ്ണ ഉണ്ടാക്കി നോക്കൂ.
നല്ല ബെസ്റ്റ് എണ്ണയാണ്, നല്ല റിസൾട്ടും കൂടി മുടിക്ക് അത്രയും നല്ല അത്യുത്തമായിട്ടുള്ള എണ്ണയാണ്. അതെ. അപ്പൊ എല്ലാരും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ ബൈ.